ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. വീട്ടിലെ വഴുതന നിറച്ച് വഴുതനങ്ങ. അപ്പോഴാണ് എനിക്ക് ക്രൊയേഷ്യയിൽ ചെന്നപ്പോൾ കിട്ടിയ ഒരു വഴുതനങ്ങ ഫ്രൈയെക്കുറിച്ച് ഓർമ്മ വന്നത്. പിന്നിട്ടും അമാന്തിച്ചില്ല, വഴുതനങ്ങ പറിച്ചു, നല്ല മുട്ടം മുട്ടം വലിപ്പത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് സ്ലൈസസ് ആക്കി വെച്ചു. പ്ലേറ്റിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ എല്ലാ വഴുതനങ്ങയും നല്ല സ്ലൈസസ് ആക്കി അരിഞ്ഞു വെച്ച് ഞാൻ. ദേ, ഇവിടെ എന്നെ സഹായിക്കാൻ ഒരു മുട്ട എടുത്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഇൻ അഡീഷൻ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവ കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. വലിയ കാര്യത്തിന് കല്ലിലിടിച്ച് പേസ്റ്റാക്കാൻ നോക്കിയതാ പറ്റിയില്ല. മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ച് പേസ്റ്റാക്കി എടുത്തോളൂ. വെള്ളം ഒഴിച്ച് തന്നെ അടിച്ചെടുത്തോളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ പൊടികളുടെ കൂടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വാവ്, ഭൂപടം പോലെ പല കളറിലിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നാരങ്ങാനീരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മൾ ഈ ബോളിയൊക്കെ ചുട്ടെടുക്കാനായിട്ട് മാവ് ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാകുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് മിക്സ്. എന്നിട്ട് നമ്മുടെ ബ്രിഞ്ചാൾ അതിലേക്കിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പ് എല്ലായിടത്തും ആ ഒരു ബ്രിഞ്ചാളിൻ്റെ എല്ലായിടത്തും എത്തുന്ന വരെ നിങ്ങൾ മിക്സ് ചെയ്യുക. കണ്ടോ കണ്ടോ, ഇവനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. വാവ്, ഇപ്പം തന്നെ വായി കൂടെ കപ്പൽ ഓടുന്നു. എന്നിട്ട് ദോശയൊക്കെ ചുടുന്ന പോലത്തെ ഒരു പാനിൽ ഇതിനെ അങ്ങോട്ട് പെറുക്കിയിട്ടിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് പൊരിച്ചങ്ങ് എടുക്കുക. ഒരു സൈഡ് വെന്തപ്പം മറിച്ചിട്ടതാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിഡ് വെച്ച് കവർ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പ് വരുന്നുണ്ട് കേട്ടോ. എക്സ്പ്ലാൻസ് ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നെക്സ്റ്റ് സൈഡ് കൂടെ റെഡിയായി എന്ന് മനസ്സിലാവുമ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.